പൃഥ്വിരാജ് നായകനായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മാധ്യമ പ്രവർത്തകയായ സുപ്രിയ മേനോനെ ജീവിത സഖിയാക്കുന്നത്. അക്കാലത്ത് സുപ്രിയ മേനോനെ പറ്റി അധികം ആർക്കും അറിയില്ല. പലരും അന്ന് വിവാഹ വാർത്ത എറിഞ്ഞ് പരിഹസിച്ചു. ഇത്രയും നടിമാരുണ്ടായിട്ടും ഈ പെണ്ണിനാണോ കിട്ടിയതെന്നൊക്കെ വരെ ചോദ്യങ്ങൾ ഉണ്ടായി. സുപ്രിയ മേനോൻ ആരായിരുന്നെന്നും അവരുടെ ജീവിതത്തെപ്പറ്റിയുമൊക്കെ പുറം ലോകം അറിയുന്നത് പിന്നീടാണ്. ഇപ്പോഴിതാ ഒറ്റ ഫോൺ കോളിലൂടെയാണ് താനും പൃഥ്വിരാജും അടുപ്പത്തിലേക്ക് എത്തിയതെന്ന് പറഞ്ഞിരിക്കുകയാണ് സുപ്രിയ. വിമൻ ഇൻ ബിസിനസ് മീറ്റിലൂടെയാണ് സുപ്രിയ തന്റെ ജീവിതം ഒരു ഫോൺ കോൾ മാറ്റിമറിച്ച കാര്യം പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സുപ്രിയയ്ക്കും പൃഥ്വിക്കും പരസ്പരം പ്രണയം തോന്നിയത് ആ ഒറ്റ ഫോൺ കോളിന് ശേഷമാണ്. അന്യോന്യം ഒന്ന് കാണണമെന്ന് തോന്നിയതും ആ ഫോൺ കോളിന് ശേഷമാണ്. സുപ്രിയ പറയുന്നത് തൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത് ആ ഫോൺ കോളാണെന്നാണ്. കൊളംബിയ സർവകലാശാലയിൽ മാധ്യമ പഠനം സ്വപ്നം കണ്ടിരുന്ന സുപ്രിയ മേനോൻ പണം സ്വരൂപിക്കാമെന്ന് കരുതിയാണ് ജോലി ചെയ്തിരുന്നത്. അക്കാലത്ത് സുപ്രിയയുടെ എഡിറ്ററായിരുന്ന മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു പ്രൊജക്റ്റ് സുപ്രിയയ്ക്ക് നൽകുകയായിരുന്നു. മലയാള സിനിമയെക്കുറിച്ചുള്ള പ്രൊജക്റ്റ് ആയിരുന്നു അത്. സുപ്രിയ മലയാളിയാണെന്നുള്ളതാണ് ആ വിഷയം ഏൽപ്പിക്കാൻ കാരണം. മോഹൻലാൽ മമ്മൂട്ടി എന്നീ പേരുകളല്ലാതെ മലയാള സിനിമയെക്കുറിച്ച് സുപ്രിയയ്ക്ക് അന്ന് ഒരു ധാരണയും ഇല്ലായിരുന്നു. പ്രൊജക്ട് എങ്ങനെ ചെയ്യണമെന്ന ആകുലതയിലിരിക്കുമ്പോഴാണ് സുപ്രിയയുടെ ഒരു സഹപ്രവർത്തക മലയാളത്തിലെ ഒരു യുവ നടന്റെ ഫോൺ നമ്പർ നൽകിയത്. അയാളോട് സംസാരിച്ചു നോക്ക്, ചിലപ്പോൾ ഇത് സഹായകരമായേക്കാം എന്ന് സഹപ്രവർത്തക പറഞ്ഞതനുസരിച്ചാണ് സുപ്രിയ ആ ഫോൺ നമ്പറിലേക്ക് വിളിച്ചത്. ആ ഒരു ഫോൺ കോളാണ് ജീവിതം മാറ്റിമറിച്ചതെന്ന് സുപ്രിയ ഇപ്പോൾ പറയുന്നു. അന്ന് സഹപ്രവർത്തക സുപ്രിയയ്ക്ക് നൽകിയ ഫോൺ നമ്പർ നടൻ പൃഥ്വിരാജിൻ്റെതായിരുന്നു. ഒറ്റ ഫോണിൽ തന്നെ ഇരുവരുടെയും മനസ്സുകൾ തമ്മിൽ കോർത്തു. തുടർന്ന് നിരവധി ഫോൺ കോളുകളിലേക്കും കൂടിക്കാഴ്ചയിലേക്കും അതെത്തി. തനിക്കൊരു ഭാവി ഭർത്താവിനെയാണ് സഹപ്രവർത്തക പരിചയപ്പെടുത്തി നൽകിയതെന്ന് സുപ്രിയയുടെ മനസ്സ് പറഞ്ഞിരുന്നു. സിനിമയെക്കുറിച്ച് സംസാരിച്ച രണ്ടാളും ഒരിക്കലും പിരിയാൻ കഴിയാത്ത സുഹൃത്തുക്കളായി മാറി. വായനയും യാത്രകളും രണ്ടുപേർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതായിരുന്നു. അങ്ങനെ മനസ്സുടക്കിയ ഉൾപ്രണയവുമായി തുടർന്ന് യഥാർത്ഥ പ്രണയം എന്ന സത്യത്തിലേക്ക് ഇരുവരും നടന്നെടുക്കുകയായിരുന്നു. രണ്ട് മനസ്സുകളിൽ പൂവിട്ട പ്രണയം തുടർന്ന് ഡേറ്റിംഗിലേക്കും എത്തി. 4 വർഷത്തെ ഡേറ്റിംഗിന് ശേഷമായിരുന്നു അവരുടെ വിവാഹം. വിവാഹശേഷം പൃഥ്വിയും സുപ്രിയയും രണ്ടിടങ്ങളിലായിരുന്നു. തുടക്കത്തിൽ സുപ്രിയ ജോലിയിൽ നിന്നും 6 മാസം ബ്രേക്ക് എടുത്തു. പിന്നീട് മുംബൈയിലേക്ക് തിരിച്ചുപോയി. പൃഥ്വിക്ക് തിരക്ക് കൂടിയതോടെയാണ് സുപ്രിയ ജോലി രാജിവെക്കുന്നത്. ജോലി രാജിവെച്ചതിന് ശേഷം സുപ്രിയ മുംബൈയിൽ മാനേജ്മെന്റിൽ ഒരു കോഴ്സ് ചെയ്തിരുന്നു. 2014 മകൾ അലങ്കൃതയ്ക്ക് സുപ്രിയ ജന്മം നൽകി. തുടർന്ന് അമ്മയായതിനു ശേഷമുള്ള ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുകയായിരുന്നു സുപ്രിയ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.